നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൂരിക്കുഴിയിൽ മൊബൈൽ ഫോൺ പണയപ്പെടുത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ മൂന്ന് പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ മൂന്ന് പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എ ഐ ടി യു സി കൈപമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് സായാഹ്ന ധർണ നടത്തി. പെരിഞ്ഞനം നവാസ് വധത്തിന് രണ്ടു വർഷം തികയുന്നു. നവാസിന്റെ വിധവയ്ക്ക് ജോലി നൽകുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിറവേറിയില്ല. വിശദമായ വാർത്തകളിലേക്ക്. കൂരിക്കുഴിയിൽ മൊബൈൽ ഫോൺ പണയപ്പെടുത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ മൂന്ന് പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ മൂന്ന് പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂരിക്കുഴി സ്വദേശി മൂന്നാക്കപ്പറമ്പിൽ അബ്ദുൽ മജീദ്, മക്കളായ സൈനുദ്ദീൻ, നിസാമുദ്ദീൻ എന്നിവരെയാണ് എസ് ഐ കൈലാസ്നാഥും പോലീസുകാരായ മുഹമ്മദ് റാഫി, വിനോദ് എന്നിവരും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി 10:45 കേസിനാസ്പദമായ സംഭവം. സുഹൃത്തും പരിസരവാസിയുമായ താനത്തുപറമ്പിൽ റഫീഖ് മൊബൈൽ ഫോൺ പണയപ്പെടുത്തി നിസാമുദ്ദീനിൽ നിന്നും 1000 രൂപ വാങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇത് ചോദിച്ച് രാത്രി നിസാമുദ്ദീന്റെ വീട്ടിലെത്തിയ റഫീഖിനെയും സുഹൃത്ത് ഷാഫിയെയും പ്രതികളായ മൂന്നുപേരും ചേർന്ന് ചുറ്റിക കൊണ്ടും വെട്ടുകത്തി കൊണ്ടും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തലയിലും കയ്യിലും വെട്ടേറ്റ രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഘട്ടനത്തിനിടെ നിസാമുദ്ദീനും കയ്യിൽ പരിക്കേറ്റിരുന്നു. അതേസമയം നിസാമുദ്ദീനെ ആക്രമിച്ച സംഭവത്തിൽ വെട്ടേറ്റവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എ ഐ ടി യു സി കൈപമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് സായാഹ്ന ധർണ നടത്തി. മോഡി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, മിനിമം കൂലി 18,000 രൂപയായി ഉയർത്തുക, കുറഞ്ഞ പെൻഷൻ 3,000 രൂപയായി വർദ്ധിപ്പിക്കുക, ഇ എസ് ഐ പി എഫ് ഗ്രാറ്റുവിറ്റി തുടങ്ങി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എല്ലാ മേഖലയിലും നടപ്പാക്കുക, അടച്ചുപൂട്ടിയ മുഴുവൻ ഫാക്ടറികളും തൊഴിൽ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മധുരകം സെന്ററിൽ നടന്ന സമരം എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇ ടി ടൈസൺ മാസ്റ്റർ, പി വി മോഹനൻ, പി എസ് കൃഷ്ണകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ചെറുതും വലുതുമായ തൊഴിൽ സംരംഭങ്ങൾ ഇല്ലാതാകുകയും ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും പരമ്പരാഗത വ്യവസായ മേഖല തകരുകയും ചെയ്തതിൻ്റെ ഫലമായിക്കൊണ്ട് ലക്ഷക്കണക്കായ ആളുകൾക്ക് തൊഴിൽ ഇല്ലാത്ത ഒരവസ്ഥ കൂടി നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. ശമ്പള വർധനവ് ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്പയാറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. യു വി രാധാകൃഷ്ണൻ, യു എം മിറാഷ്, കെ വി ജയശങ്കർ എന്നിവരും സംസാരിച്ചു. മുസ്ലിസ് പൈതൃക പദ്ധതി ഉദ്ഘാടനത്തിനായി കൊടുങ്ങല്ലൂരിലെത്തുന്ന രാഷ്ട്രപതിക്കായി ഒരുക്കുന്നത് പഴുതടച്ച സുരക്ഷ. ഈ മാസം 27 രാവിലെ 10:30 രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങ് പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിലെ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത്. ചടങ്ങിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും പാസ് മൂലം നിയന്ത്രിക്കും. പേര് രേഖപ്പെടുത്തിയ ക്ഷണപത്രിക കൈവശമുള്ളവർക്ക് മാത്രമേ ചടങ്ങിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ചടങ്ങിലെത്തുന്നവർ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൈവശം കരുതേണ്ടതാണ്. കെ കെ ടി എം കോളേജിന്റെ ആദ്യ കവാടത്തിൽ വെച്ച് തന്നെ സുരക്ഷാ പരിശോധന ആരംഭിക്കും. പ്രവേശന പാസ് കാണിച്ച് അകത്ത് കടക്കുന്നവരെ വീണ്ടും രണ്ടിടങ്ങളിൽ കർശന പരിശോധനയ്ക്ക് വിധേയരാക്കും. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ വിലക്കുണ്ടാകും. ഔദ്യോഗിക ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കും പ്രത്യേക പാസ് മുഖേന മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ. 10:30 നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നവർ 9:30 മുമ്പ് ഹാളിൽ പ്രവേശിച്ചിരിക്കണം. വൈകി എത്തുന്നവർക്ക് പ്രവേശനം ലഭിക്കുകയില്ല. ചടങ്ങ് തുടങ്ങി അവസാനിച്ച് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള വിശിഷ്ടാദികൾ വേദി വിട്ട ശേഷം മാത്രമേ സദസ്സിലുള്ളവർക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ചടങ്ങ് നടക്കുന്ന വേദിയിലും പരിസരവും പോലീസിന്റെയും നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളുടെയും വലയത്തിലായിരിക്കും. എങ്കിലും ഏതെങ്കിലും കാരണവശാൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് തടസ്സം നേരിട്ടാൽ റോഡ് മാർഗം പോകുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സൗകര്യമുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സജ്ജമായിരിക്കും.
താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, മോഡേൺ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രത്യേക ചികിത്സാ സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഉദ്ഘാടനവേദി തുടങ്ങി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കും. റൂറൽ എസ് പി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് പട തന്നെ കൊടുങ്ങല്ലൂരിൽ ഉണ്ടാകും. ടി എൻ പ്രതാപൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. എസ് പി കെ കാർത്തിക്, മുസ്ലിസ് പൈതൃക പദ്ധതി സ്പെഷ്യൽ ഓഫീസർ കെ എസ് ഷൈൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ഉപവാസ സമരവും നടത്തി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സേതു തിരുവങ്കിടം, അസോസിയേഷൻ ഭാരവാഹികളായ എ മണികണ്ഠൻ, എൻ വി അജയ്കുമാർ, കെ വി ബാബുരാജ്, കെ ബാലകൃഷ്ണൻ, സി കെ മുരളീധരൻ തുടങ്ങിയവരും സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ സമിതിയെ നിയോഗിക്കുക, കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് അനുവദിക്കുമ്പോൾ തന്നെ സൈറ്റ് ഇൻഷുറൻസ് നടപ്പാക്കുക, സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും സമരവും നടത്തിയത്. ഉപവാസ സമരത്തോടനുബന്ധിച്ച് ഒരു നേരത്തെ ഭക്ഷണം നഗരത്തിലെയും പരിസരങ്ങളിലെയും പാവപ്പെട്ടവർക്ക് സമരക്കാർ വിതരണം ചെയ്തു. ഇടവേള